Hi, Aryam. Panic Plus Cooking in the material video like Ella go to Garkan Swagatum. In the Namanitola, the Valare, easy and tasty itola, vegetable fried rice in the recipe itana. Korachi Basmati Rice, which is under Gil Valare, Koranga Samyang under the Anjimintinol Lilthanamka, vegetable fried rice at the Yarakidaka. The Elopan the Yarak and the Matra lak, I can and the tastyana. Allowed on the try say the Naka. Fried rice in a vendita in the Namka and the Basmati Rice on And the night of Ashay the Shesham, it was the minute to Kudra night awaken. Then a powder valley a glass, lorry glass, a rear the tolo, the Namdala capillo, on the egal cup and dove. Is there a moon the plate is or in Davolo? Upon anchor, go to the lavishun and the dinga, then sits a rice duca. Fried rice like when the vegetables in an odeva ashay and I told a little vegetable. Vegetables and the kivan on the Madinda loan and a ringer the one on the Shesham barriato. Rice cook and I to Villia Patroca, Adler Rice in Day, Nali Retival and Talakan I to Vica. The Lachurang in the Sametu Velatina Pagaitola, Uputodaka, Birianica, Chora Vakin, Iri Velatilopa, Munit and the Convenda, Upit Cornier, Nalungapula number, Friday in the Sametu, Rice Laker, Avshitinolo, Petisharia, Governor, the Lopakodi, Poykanya, Colandavilla. It was the minute to Kodirti, Strange, the Vachitola, I did Todaka. Medium to high flame, Chora cook the Daka. ഇത് ഇട്ടിട്ടെങ്കിൽ പോവേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇപ്പം ഞാനിവിടെ റൈസ് ഇട്ടെടുത്ത് 4 മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഓയിലും ഇട്ട് കൊടുക്കുന്നത് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഇട്ട് കൊടുക്കുക ചെറുനാരങ്ങ നീരും ഗീയും റൈസ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഗീയോ മാത്രം ഇട്ട് കൊടുക്കുക ഫ്രൈഡ് റൈസിന് ചോറ് വേവിക്കുമ്പോൾ വേവിൽ വ്യത്യാസമുണ്ട് ബിരിയാണി മാതിരിയല്ല അരി വേവുന്നതിന് മുമ്പ് നമ്മൾ എടുത്തുവാക്കിയിട്ടുണ്ടെങ്കിൽ പല കഷ്ണങ്ങളാക്കി നുറുങ്ങിപ്പോരും അപ്പോൾ ആ സമയം അവിടെ കഴിഞ്ഞിട്ട് ഇച്ചിരി ബലം പിടിച്ചിട്ടാണെങ്കിലും പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ആവുന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കാം ചോറ് സ്ട്രെയിൻ ചെയ്ത് വെള്ളം കംപ്ലീറ്റ് പോയ അപ്പം തന്നെ എടുത്ത് മറ്റൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ചൂടാറാനായിട്ട് ഫ്രൈഡ് റൈസിൽ ചോറിൻ്റെ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആകെ പൊടിഞ്ഞു പോകും ഇനി വേവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എടുക്കുക ചോറിഞ്ഞ് നന്നായിട്ട് തണുക്കണം ആ സമയം കൊണ്ട് ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സ്പ്രിംഗ് ഒനിയൻ ആണ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഗ്രീനും 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട് ക്യാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് 1-3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും പിന്നെ ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഗ്രീൻ ചില്ലി 2 എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഗാർലിക്കാണ് അല്ലി തീരെ ചെറുതായതുകൊണ്ട് 10-12 എണ്ണത്തോളം എടുത്തിട്ടുണ്ട് അരിഞ്ഞത് 2 ടീസ്പൂൺ ഉണ്ടാവും ഈ സമയം കൊണ്ട് ചോറ് നന്നായിട്ട് തണുത്തിട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല വേറെ വെറുവെന്ന് ഒറ്റപ്പെട്ടിരിപ്പുണ്ട് അപ്പോൾ ഈ പറഞ്ഞമാതിരി തന്നെ ചോറ് റെഡിയാക്കിയെടുക്കാം ഇനി ചോറ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉള്ളതിൽ ഏറ്റവും വലിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാൻ വലുതുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ ചോറ് പെട്ടെന്ന് ഡ്രൈ ആവാനും അടി പിടിക്കാണ്ടിരിക്കാനും അതായിരിക്കും കൂടുതലും നല്ലത് നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈഡ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് അതനുസരിച്ച് അധികമായിട്ട് വേവിക്കുക അതുപോലെ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെ അരിഞ്ഞ് വയ്ക്കാം അതിനുശേഷം ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2-3 പ്രാവശ്യമായിട്ട് ചോറും വെജിറ്റബിൾസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ചോറ് ഒരുമിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയി കിട്ടില്ല അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കണം തീ കുറച്ചിടരുത് തീ കുറച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരണുണ്ട് കേട്ടോ തീ കൂട്ടി തന്നെ ഇടാം പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തത് വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാം അതിനുശേഷം ഗാർലിക്ക് ഇട്ട് കൊടുക്കുക ഗാർലിക്ക് ഇട്ടൊന്ന് വയറ്റി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൽ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇട്ട് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വയറ്റി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ബീൻസ് പിന്നെ ഫ്രോസൺ ഗ്രീൻ ബീസ് ക്യാപ്സിക്കം പല കളർ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം ഇട്ട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയറ്റി കൊടുക്കുക അതിനുശേഷം വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക വീണ്ടും വയറ്റി കൊടുക്കുക ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാൻ മറന്നുപോയതാണ് കേട്ടോ ക്യാപ്സിക്കം ഇച്ചിരി ദൂരെ ഇരിക്കുകയായിരുന്നു അത് വിട്ടുപോയിടാനായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ഒപ്പം എടുത്തു വച്ചിരുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടിൽ നിന്ന് പകുതി ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ ശരിക്കും ചോറൊക്കെ ഇട്ടെടുത്ത ശേഷം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടെടുത്താൽ മതി അത് ആദ്യം തന്നെ ഇടേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് പകുതി ഇട്ടെടുത്തേ ഉള്ളൂ ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്തത് പഞ്ചസാരയാണ് ഒത്തിരി വേണ്ട 1/2 ടീസ്പൂണിന് താഴെയായിട്ട് പഞ്ചസാര ഇട്ടെടുത്താൽ മതി ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഇട്ടെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ടീസ്പൂൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ 10 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചോറിട്ടെടുക്കുക
ചോറിട്ടടുത്ത ശേഷം ചോറടയാതെ അടിയിൽ നിന്ന് കോരി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കുക. കുരുമുളക് പൊടിയുടെ ഒപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഇട്ടെടുക്കുക കേട്ടോ. ചോറിട്ടടുത്ത് 5 മിനിറ്റോളം ഇപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ, ഗ്രീൻ പാട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളു, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തോന്നുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം കുക്കുംബറും ചില്ലി ഉപ്പിലിട്ടതാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇതോടൊപ്പം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവരൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.